ആകാശം തെളിഞ്ഞു. വനനിരീക്ഷണത്തിന് പറ്റിയ സമയമായി. തലയ്ക്ക് മുകളിൽ സന്ധ്യയ്ക്കിപ്പോഴും നമുക്ക് വ്യാഴത്തെയും ശനിയെയും കാണാം. ഒരു കൂട്ടുകാരൻ്റെ കൂടെ പുതുതായിട്ട് വരുന്നുണ്ട്, ഒരു ഗ്രഹം കൂടി. ഒരു എട്ട് എട്ടേ കാലിനൊന്ന് കിഴക്കോട്ട് നോക്കിയാൽ മതി, അവിടെ നമുക്ക് ചൊവ്വയെ കാണാം. ചൊവ്വയ്ക്ക് നാളെ മുതൽ, അതായത് ഒക്ടോബർ 6-ാം തീയതി മുതൽ ഒരു സവിശേഷത കൂടിയുണ്ട്. അതാണിപ്പോൾ ചൊവ്വ പ്രധാനമായി വന്നിരിക്കുന്നത്. നമുക്കപ്പോൾ ചൊവ്വയെയും ചൊവ്വാദോഷത്തെയും കുറിച്ച് ഒരു ചെറിയ ചർച്ച ആയാലോ. സൂര്യനിൽ നിന്ന് 4-ാമത്തെ ഗ്രഹമാണ് കേട്ടോ ചൊവ്വ. ചൊവ്വയ്ക്ക് രണ്ട് ഉപഗ്രഹങ്ങളുണ്ട്, ഫോബോസും ഡൈമോസും. ഉപഗ്രഹങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല, അത് പിന്നീടാവാം. 15 വർഷത്തിലൊരിക്കൽ ഭൂമിയുടെ ഏറ്റവും അടുത്തെത്തും ചൊവ്വ. ദാ ഇപ്പോൾ അത്തരം ഒരു അവസ്ഥയിലാണുള്ളത്. ഇതൊരു അപൂർവ അവസരമാണ്. ചൊവ്വ നിരീക്ഷണം തുടങ്ങിക്കോളൂ. വളരെ പണ്ട് മുതലേ വ്യാഴം, ശനി, ചൊവ്വ എന്നിവയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം ശ്രദ്ധയപ്പെട്ടിരുന്നു. ഇതിന് പശ്ചാത്ഗമനം എന്നാണ് പറയുക, റെട്രോഗ്രേഡ് മോഷൻ. പടിഞ്ഞാറെന്ന് കിഴക്കോട്ടാണ് വ്യാഴവും ശനിയും ചൊവ്വയൊക്കെ സഞ്ചരിക്കുന്നത്, സൂര്യനെ ചുറ്റുന്നത്. പക്ഷെ ഭൂമിയിൽ നോക്കുമ്പോൾ നമുക്ക് ക്രമേണ വേഗത കുറഞ്ഞ് എതിർദിശയിലേക്ക് കുറച്ച് യാത്ര പോകുന്നതായി കാണാം. ഇതാണ് പശ്ചാത്ഗമനം എന്ന് പറയുന്നത്. ഇത് പണ്ടുള്ള ആൾക്കാരെ കുറേ കുഴക്കിയിട്ടുണ്ട്. നമ്മുടെ കോപ്പർനിക്കസ് ആണല്ലോ സൂര്യകേന്ദ്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. അദ്ദേഹത്തെ ഇതിലേക്ക് നയിച്ചത് ഈ ഗ്രഹങ്ങളുടെ പശ്ചാത്ഗമനമാണ്. വ്യാഴം, ശനി, ചൊവ്വ എന്നിവയേക്കാൾ വേഗത്തിലാണ് ഭൂമി സൂര്യനെ ചുറ്റുന്നത്. ഇതിലിടയ്ക്ക് ഭൂമി വരെ മറികടന്നു പോകുന്നതാണ് ഈ പശ്ചാത്ഗമനത്തിന് കാരണം. ഇത് കൃത്യമായി നമുക്ക് പറഞ്ഞു തന്ന് കോപ്പർനിക്കസാണ്. നമുക്ക് അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്താം ഈ അവസരത്തിൽ. ചൊവ്വയെ ഒന്ന് പെട്ടെന്ന് പരിചയപ്പെട്ടു വരാം. 6,793.8 കിലോമീറ്ററാണ് ചൊവ്വയുടെ ശരാശരി വ്യാസം. സൂര്യനിൽ നിന്ന് 22,79,00,000 കിലോമീറ്റർ അകലെയാണ് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത്. സൂര്യനെ ഒരു വട്ടം ചുറ്റാൻ 687 ദിവസങ്ങൾ വേണം. 24 മണിക്കൂറും 39 മിനിറ്റ് 20 സെക്കൻഡ് കൊണ്ട് ഒന്ന് സ്വയം ഭ്രമണം ചെയ്യും. 25 ഡിഗ്രിയാണ് ചൊവ്വയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ്. 1962 വിക്ഷേപിച്ച മാർസ് 1-ൽ തുടങ്ങിയതാണ് ചൊവ്വയെ അടുത്തറിയാനുള്ള മനുഷ്യൻ്റെ യാത്ര. മാർസ് പാത്ത് ഫൈൻഡർ, മാർസ് ഒഡിസി, മാർസ് എക്സ്പ്ലറേഷൻ റോവർ, മാർസ് എക്സ്പ്രസ്, ഫീനിക്സ് എന്നിവ വഴി ഒട്ടേറെ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചന്ദ്രൻ കഴിഞ്ഞാൽ മനുഷ്യൻ ഏറെ അറിയാവുന്ന ആകാശഗോളമാണ് ചൊവ്വ. ഇനി ചൊവ്വാട് ദോഷത്തിലേക്ക് വരാം. എന്താണ് ചൊവ്വാദോഷം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം നോക്കാം. ചൊവ്വാദോഷം ജ്യോതിശാസ്ത്രത്തിൻ്റെ ഭാഗമൊന്നുമല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ അതിനോട് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല. അത് ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ്, അതൊരു അന്ധവിശ്വാസമാണ്. ശാസ്ത്രീയത അന്വേഷിക്കരുത്. ജനം അംഗീകരിക്കുന്നു എന്നുള്ള മാത്രമാണ് ജ്യോതിഷികൾ അതിന് പറയുന്ന ന്യായം. ലഗ്നത്തിൽ നിന്ന് 2-ാം രാശിയിലോ 4-ാം രാശിയിലോ 5-ലോ 7-ലോ 8-ലോ 10-ലോ ചൊവ്വ നിന്നാൽ ചൊവ്വാദോഷം. പുരുഷൻ 7-ലും സ്ത്രീക്ക് 7-ലും 8-ലും ചൊവ്വ വന്നാലാണ് ചൊവ്വാദോഷങ്ങൾ. ഇതാണ് പ്രധാനം. മറ്റുള്ളവ അപ്രധാനങ്ങളാണ്, ഗൗനിക്കേണ്ടതില്ല എന്ന് സാരം. ഇതിനൊക്കെ വല്ല അടിസ്ഥാനമുണ്ടോ എന്നൊന്നും ജ്യോതിഷികളോട് ചോദിക്കരുത് കേട്ടോ, ഉത്തരം കിട്ടില്ല. ജ്യോതിഷം ശാസ്ത്രീയമല്ലല്ലോ, അതുകൊണ്ട് അത് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമൊന്നും അത് തരില്ല. 2 തരം ജാതകങ്ങളാണ് പ്രചാരത്തിലുണ്ടായിരുന്നത്, ശുദ്ധജാതകവും പാപജാതകവും. വ്യാഴം, ബുധൻ, ശുക്രൻ, ചന്ദ്രൻ എന്നിവയൊക്കെ 7-ലും 8-ലും നിന്നാൽ ഇവ ശുദ്ധന്മാരായതിനാൽ ഇത്തരം ജാതകങ്ങളെ ശുദ്ധജാതകമെന്ന് വിളിക്കും. ചൊവ്വ, സൂര്യൻ, ശനി, രാഹു, കേതു ഇവയൊക്കെ പാപഗ്രഹങ്ങളായാണ് ജ്യോതിഷികൾ പണ്ട് പരിഗണിച്ചിരുന്നത്. ഇവ 7-ലും 8-ലും വന്നാൽ പാപജാതകമാവും. ഗ്രഹങ്ങൾക്കെന്ത് ശുദ്ധനും പാപവും, ഓരോ അന്ധവിശ്വാസങ്ങൾ. എല്ലാ ഗ്രഹങ്ങളും ഒരു രാശിയിൽ വരുന്നവർക്ക് മൃത്യുവില്ലാത്തത്. ഇതാണ് ഉത്തമമായ ശുദ്ധജാതകം എന്ന് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത്. രാവണൻ തൻ്റെ മകനായ ഇന്ദ്രജിത്തിന് മരണം ഒഴിവാവാനായി ശുദ്ധജാതകം ഉണ്ടാക്കാൻ ശ്രമം നടത്തി. ഇത് മനസ്സിലായ ശനി ശനിയുടെ കാല് തൊട്ട് പിന്നിലെ രാശിയിലേക്ക് അങ്ങ് നീക്കി വെച്ചു. ഇതാണ് അത്ര ശനിയുടെ വക്രചലനത്തിന് ഹേതുവായിട്ടുള്ളത്. ഈ ശനിയുടെ തൊട്ട പുറകിലെ രാശിയിലേക്ക് നീണ്ട കാല് രാവണൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. രാവണൻ തൻ്റെ ആയുധമായ ചന്ദ്രഹാസം കൊണ്ട് ഒരറ്റ വെട്ടുവെട്ടി. കാലിലാണ് ഒറ്റവിട്ടത്. അന്ന് മുതൽ ശനി മുടന്തനായി. ശനിയുടെ നീക്കം കാരണം രാവണൻ്റെ ശുദ്ധജാതക നിർമ്മാണം ഒളിഞ്ഞ് പാളീസായി. ഇതാണ് അത്ര ഇന്ദ്രജിത്തിൻ്റെ മരണത്തിന് കാരണമായത്. എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാണ് ജ്യോതിഷം എന്ന പേരിൽ ഇപ്പോഴും പ്രചരിക്കുന്നത്. അപ്പോൾ ചൊവ്വയെ ഇന്നു മുതൽ കണ്ടുനോക്കൂ, നിരീക്ഷണം കുറിപ്പായിട്ട് എഴുതി വയ്ക്കൂ. നന്ദി.